നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലോകം ഒറ്റക്കെട്ടായി ആ പ്രതിരോധ വാക്സിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. COVID-19 വൈറസിനെ പ്രതിരോധിക്കാനുള്ള വാക്സിൻ, അതുമാത്രമാണ് ലോകത്തിന് ഇനിയുള്ള രക്ഷ. ഈ വാക്സിൻ പരീക്ഷണത്തിൽ ഏറെ മുൻപോട്ട് പോയിരിക്കുന്നു ബ്രിട്ടനിലെ ഓക്സ്ഫോർഡ് സർവകലാശാല. എന്നാൽ ഏറ്റവും വിചിത്രമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ബ്രിട്ടന്റെ ഈ വാക്സിൻ പരീക്ഷണം പരാജയപ്പെട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രൊഫസർ, അതും ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്ന് തന്നെ. ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ പ്രൊഫസർ ഡോക്ടർ എമിലി കോസിൻ പറയുന്നത്, ഈ വാക്സിൻ പരീക്ഷണം വിജയിക്കുകയാണെങ്കിൽ ബ്രിട്ടൻ ഇനി നേരിടാനുള്ളത് മറ്റൊരു ദുരന്തമാണ് എന്നാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി വികസിപ്പിച്ച COVID-19 വൈറസ് വാക്സിൻ മനുഷ്യനിൽ പരീക്ഷണം ആരംഭിച്ചിരിക്കുകയാണ്. നിർണായകമായ ഘട്ടത്തിലൂടെയാണ് തങ്ങൾ കടന്നു പോകുന്നതെന്നും 80% വരെ ഈ വാക്സിന് വിജയ സാധ്യതയുണ്ടെന്നും ഗവേഷണങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഡോക്ടർ സാറ ഗിൽബർട്ട് പറഞ്ഞിരുന്നു. ഇന്നലെയാണ് മനുഷ്യനിൽ ക്ലിനിക്കൽ ട്രയൽ തുടങ്ങിയത്. 800 സന്നദ്ധ പ്രവർത്തകരെ കണ്ടെത്തി അവരിൽ പരീക്ഷണം ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടന്നു വരുന്നു. ലോകമാകെ ബ്രിട്ടനിലേക്ക് കണ്ണു നട്ടിരിക്കുമ്പോഴാണ് ഇത്തരമൊരു വിചിത്ര പ്രസ്താവനയുമായി ഒരു പ്രൊഫസർ അതേ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് രംഗത്ത് വരുന്നതെന്ന് ഓർക്കുക. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഈ വാക്സിൻ പരീക്ഷണം വളരെ നിർണായകമാണെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല എന്ന് ഈ ഡോക്ടർ പറയുന്നു. എല്ലാ മത്സരങ്ങളിലും വിജയിക്കുന്നവരും പരാജയപ്പെടുന്നവരും ഉണ്ടാകാം. ഇതിൽ വിജയിച്ചാൽ ബ്രിട്ടൻ നേരിടാൻ പോകുന്ന ദുരന്തങ്ങൾ ഇങ്ങനെയാണ്. ലോകമാകെ വാക്സിൻ പരീക്ഷണ മത്സരത്തിലാണ്. ഈ മത്സരത്തിൽ ആര് ജയിക്കും എന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഒരു പക്ഷേ ആദ്യം ജയിക്കുന്നത് ബ്രിട്ടൻ തന്നെയായിരിക്കും. എങ്കിൽ ബ്രിട്ടന്റെ നിലപാടുകൾ തന്നെ ഉടനടി മാറും. രാഷ്ട്രീയപരമായി ഈ ഒരു പരീക്ഷണ ഗവേഷണ വിജയത്തെ അവർ ഉപയോഗിക്കും, നമ്മൾ ഉപയോഗിക്കും. അവിടെ നമ്മളുടെ തെറ്റുകൾ തുടങ്ങും. ചൈന ഒരു ഭീഷണിയെ തുറന്നുവിട്ടു, നമ്മളതിനെ പിടിച്ചുകെട്ടി. ലോകത്തിലെ വിജയികൾ ബ്രിട്ടനാണ്. ബ്രിട്ടന്റെ ആ പഴയകാല വീമ്പ് പറച്ചിൽ തുടങ്ങും. ഇത് രാജ്യത്തിന്റെ കഴിവിന്റെ പ്രതീകമായി വാഴ്ത്തപ്പെടും. നമ്മൾ വിളംബരം ചെയ്യും, അഹങ്കരിക്കും. ലോകമാകെ നശിക്കാൻ തുടങ്ങുമ്പോൾ ബ്രിട്ടീഷുകാർ ലോകത്തെ രക്ഷിച്ച വീരകഥകൾ നമ്മൾ വിളിച്ചു പറയും. പിന്നെ അത് ലോകം ഏറ്റുപാടും. പഴയകാല ബ്രിട്ടന്റെ ആ വീമ്പ് പറച്ചിൽ പിന്നെയും പിന്നെയും ആവർത്തിച്ചു കൊണ്ടിരിക്കും. ഇതോടെ എന്താണ് സംഭവിക്കുന്നത്? കോവിഡ് വ്യാപനത്തിന് കാരണക്കാരായ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായും ജനം മറക്കും. സമൂഹത്തിൽ അത്തരം മലിനമായ പ്രവർത്തനങ്ങൾ പിന്നെയും തുടരും. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് എമിലി പഠിപ്പിക്കുന്നതെങ്കിലും ഇവർ ഗവേഷണം നടത്തുന്നത് ഓക്സ്ഫോർഡ് ബ്രൂക്സ് യൂണിവേഴ്സിറ്റിയിലാണ്. ബ്രിട്ടൻ എന്ന രാജ്യത്തെ എനിക്കടുത്തറിയാം. ബ്രിട്ടൻ ഇങ്ങനെയൊക്കെ പെരുമാറുമെന്നും എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ബ്രിട്ടന്റെ ഈ വാക്സിൻ പരീക്ഷണം പരാജയപ്പെട്ടാലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നത്. നിലവിൽ ലോകത്ത് 70 ഗവേഷണ സംഘങ്ങളാണ് ഈ വാക്സിൻ പരീക്ഷണവും ഗവേഷണവുമായി മുൻപോട്ട് പോകുന്നതെന്ന് ഈ കഴിഞ്ഞ ദിവസം ലോകാരോഗ്യ സംഘടന അറിയിച്ചിരുന്നു. അതിൽ 4 വാക്സിനുകളാണ് ഇപ്പോൾ ക്ലിനിക്കൽ ട്രയലിന്റെ വക്കത്ത് വരെ എത്തിയത്. മുൻപിലെത്തിയത് ബ്രിട്ടന്റെ വാക്സിൻ. മനുഷ്യരിൽ പരീക്ഷണം തുടങ്ങുന്ന ക്ലിനിക്കൽ ഘട്ടത്തിൽ ആദ്യമെത്തിയത് ബ്രിട്ടന്റെ ഈ വാക്സിൻ പരീക്ഷണമാണ്. ഈ കഴിഞ്ഞ ദിവസം ജർമ്മനിയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ഇത്തരം വാർത്തകൾ വന്നിരുന്നു. വാക്സിൻ ഗവേഷണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് തങ്ങളെന്ന് അവരൊക്കെ പറഞ്ഞിരുന്നു. ഇന്ന് അമേരിക്കയിൽ നിന്നുള്ള വാർത്തയും സമാനമാണ്. അമേരിക്കയും COVID-19 പ്രതിരോധ വാക്സിന്റെ ഗവേഷണ തലത്തിൽ അന്തിമഘട്ടത്തിലാണെന്ന് ഇന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. ലോകമാകെ കടുത്ത മത്സരമാണ് ഈ വാക്സിൻ കണ്ടെത്തുവാൻ വേണ്ടി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബ്രിട്ടൻ വികസിപ്പിച്ചെടുത്ത ഈ വാക്സിന് 80% വിജയ സാധ്യതയാണ് ഗവേഷകർ പറയുന്നത്. ലോകമൊന്നാകെ ബ്രിട്ടനിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന അപൂർവ അവസരം. ഇതേ അവസരത്തിൽ തന്നെയാണ് ഇത്തരമൊരു പ്രതികരണവുമായി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ തന്നെ ഒരു പ്രൊഫസർ രംഗത്തെത്തിയത് എന്നോർക്കുക. ആ പ്രൊഫസറുടെ വാക്കുകളിൽ ചില സത്യങ്ങളുണ്ട്. ലോകത്തെ നശിപ്പിക്കാനായി ചൈന തുറന്നുവിട്ട ആ വാക്സിനെ പിടിച്ചുകെട്ടുന്നത് ആരാണെങ്കിലും ഇനിയുള്ള ലോകക്രമത്തിലെ വിജയികളുടെ മുദ്ര അവരുടെ മേൽ ചാർത്തപ്പെടും. അത് ആ രാജ്യത്തിനുള്ള അംഗീകാരമായി മിക്കവരും കാണുമ്പോൾ അതിലെ പുഴുക്കുത്തുകൾ കാണുകയാണ് ഈ പ്രൊഫസർ. ഡോക്ടർ എമിലി കോസിന്റെ ഈ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് സത്യങ്ങളുണ്ട്. ഈ വാക്സിൻ കണ്ടെത്തുന്നത് അമേരിക്കയാണെങ്കിലും ബ്രിട്ടൻ ആണെങ്കിലും ലോകക്രമം നിയന്ത്രിക്കാൻ അവർ ഈ വാക്സിൻ ഉപയോഗിച്ചു കൂടായകയില്ല. തങ്ങളുടെ പക്കലുള്ള അമൂല്യമായ ഈ നിധി
ലോകക്രമത്തിൽ തങ്ങളുടെ അതീശത്വം ഉറപ്പിക്കാൻ തന്നെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആയുധമായി മാറും. കഴിവിനപ്പുറം ഒരുപക്ഷെ അഹന്തയുടെ ഒരായുധവുമായി ഇത് മാറിയേക്കാം. കോവിഡാനന്തര ലോകം നിശ്ചയിക്കുന്നത് ഈ വിജയിയാണ്. ആ വിജയിയെ തേടിയുള്ള യാത്രയിലാണ് മനുഷ്യരത്രയും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.